നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് മുക്കംകടവ് പാലത്തിലാണ്. ഈ ഒരു പാലം ഇത്രമാത്രം പ്രത്യേകത എന്താണെന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. നമ്മൾ തൊട്ട് താഴെ തന്നെ നല്ല ഫുഡ് കിട്ടുന്ന ഒരു കടയുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ പാലം ഇവിടെ വന്നതോടുകൂടി ഈ നാട് തന്നെ ഒരു വേറെ ലെവലായി മാറി. ഈ പാലം ഇപ്പം ആൾക്കാർ ഒരു പാർക്കായിട്ടാണ് ഉപയോഗിക്കുന്നത്. വൈകുന്നേരങ്ങളിൽ വന്ന് നിൽക്കാനൊക്കെ ഒരു അടിപൊളി ഒരു സ്ഥലമായിട്ട്, അതായത് മൂന്ന് വശത്ത് നിന്ന് വന്ന് ചേരുന്ന ഒരു പാലം. വൈ ആകൃതിയാണ് ഈ ഒരു പാലത്തിന്, വൈപ്പാലം എന്നും അറിയപ്പെടും. അതുകൊണ്ട് ഇവിടെ വന്ന് കാര്യമൊക്കെ പറഞ്ഞിരിക്കുന്ന ആൾക്കാരെ നമുക്ക് കാണാം. പാലത്തിലെ പ്രത്യേകത എന്താ ചേട്ടാ? ആണല്ലേ, ആരോ പറഞ്ഞത് വൈയുടെ ആകൃതിയാണെന്ന് പറഞ്ഞു? വൈ ആകൃതിയാണെന്ന് പറഞ്ഞു. ചേട്ട ഇവിടെ ഉള്ള അല്ലേ? ചേട്ട പേരെന്ത്? നല്ല മനോഹരമായ സ്ഥലം. ഈ പാലം വന്നതോടുകൂടി ഇവിടെ അങ്ങ് നല്ലൊരു എന്തുവാ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി. ഈ പൈപ്പ് പാലം അല്ലേ? ഇത് രണ്ട്, ഇത് ഇത് ആറാണോ? ഇത് എവിടുന്ന് വരുന്നേ? ഇത് കൂടരഞ്ഞിപ്പുഴ. അതിനെ അതിനെ ബേസ് ചെയ്താന്ന് ആ സിനിമ എടുത്തത്? അതിനെ മൊയ്തീനും കാഞ്ചനമാലയും. അതിന്റെ ഷൂട്ടിംഗ് ഒക്കെ ഇവിടെ ആയിരുന്നു. ഇവിടല്ല, ഇതിന് മൊയ്തീൻ വെള്ളത്തിൽ പോയത് ഇവിടെ താഴത്ത് മന്ദരക്കടവ് പറഞ്ഞു. മംഗലക്കടവ് എന്ന് പറയുന്നത് അത് കുറച്ചുകൂടെ ദൂരെ പോകണം അല്ലേ? കൊടിയത്തൂരെത്തണം. കൊടിയത്തൂരെത്തണം. എന്നാ അതിന്റെ ലൊക്കേഷൻ ഒക്കെ ഈ ഭാഗത്തൊക്കെ ആയിരുന്നല്ലേ? അപ്പൊ ഈ കാണുന്നത് കൂടരഞ്ഞിപ്പുഴയും ഇത് രണ്ടും കൂടെ ചേർന്ന് ഒഴുകുന്നതിന് വരുന്ന ഇരവിഴിഞ്ഞിപ്പുഴി എന്നും പറയുന്നല്ലേ? ആ അപ്പം മൊയ്തീന്റെ കാഞ്ചനമാല ആ ഒരു സിനിമ ഉണ്ടല്ലോ, ആ തോണിക്കടവായിരുന്നു ഇതില്ലേ? അപ്പൊ ഈ ഒരു പാലം നിർമ്മിച്ചിട്ട് എത്ര നാളായി കാണുമായിരിക്കും? പതിനഞ്ച് വർഷമായി ചേട്ടാ. ആ കാണുന്ന ഒരു ഇതുണ്ടല്ലോ, ആ ഒരു ആറിന്റെ കരയ്ക്കുള്ള എസ് കെ പൊറ്റക്കാടിന്റെ മന്ദിരമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ആ ഇതിന്റെ പ്രത്യേകത ഏത് സിനിമയായിരുന്നു? ആണല്ലേ അതിന്റെ കഥ. ആ നാടൻ പ്രേമം എന്ന് പറയുന്ന സിനിമയും അതിന്റെ കഥയും എല്ലാം എസ് കെ പൊറ്റക്കാടിന്റെയാണ്. അതിന്റെ സ്മാരകമായിട്ടാണ് അവിടെ ഇപ്പോഴും അത് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇരവിഴിഞ്ഞിപ്പുഴ ഒന്നും കൂടെ കാണാം. കാഞ്ചനമാലയും മൊയ്തുവിന്റെയും അവിടെ വരച്ചിട്ടുണ്ടല്ലേ, നടുക്ക് വരച്ചേക്കുന്നെ? ഈ സൈഡിലുണ്ടല്ലേ, ഈ പാലത്തിൽ നിന്ന് കാണാൻ പറ്റുന്ന സൈഡില്. ഓക്കെ, നമ്മള് കാഞ്ചനമാല മൊയ്തീൻ പറയുമ്പോ നമ്മള് ഓർമ്മ വരുന്നത് പൃഥ്വിരാജിന്റെ മുഖമാണ്. അപ്പൊ ഈ ഒരു പാലത്തിന് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടെന്നുള്ളത് ഇപ്പോഴാണ് അറിയുന്നത്. ആ ചേട്ടൻ പറഞ്ഞപ്പോഴാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ആ മൊയ്തീൻ ഇവിടെ വെള്ളത്തിൽ ഒഴുകിപ്പോയി എന്ന് പറയുന്ന സ്ഥലം അത് കുറച്ചുകൂടെ ദൂരെയാണ്. ഇവിടെയാണ്ട് മൊയ്തീൻ്റെ ഒരു ഫോട്ടോ ഇവിടെ ഉണ്ട്, നമുക്ക് അതൊന്ന് കണ്ടു നോക്കാം. നമ്മുടെ മനസ്സിലെല്ലാം പൃഥ്വിരാജിൻ്റെ മുഖമായിരിക്കും ഓർമ്മ കിടക്കുന്നത്. അതുകൊണ്ട് ഇവിടെ എസ് കെ പൊറ്റക്കാട് മന്ദിരമുണ്ട്, നിങ്ങളെ ഇപ്പം തന്നെ കാണിക്കാം. ആ ഇതാണ്ട്, ഇതാണ് മൊയ്തുവിന്റെ ഫോട്ടോ. കാഞ്ചനമാലയിലെ മൊയ്തുവിന്റെ ഫോട്ടോ ആണ് അതാണ്ട് ഈ വരച്ചു വെച്ചിരിക്കുന്നത്. നാസ്കേ പൊറ്റക്കാടിന്റെ ആ ഒരു സ്മാരകം ഇതാണ്. ഇവിടെ ഒരു പാർക്കിങ്ങിന്റെ നല്ല സ്ഥലമാണ്, അടിപൊളി ഒരു സ്ഥലമാണ്.